ग्रामतपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायुमरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावण कुम्भकर्णहननम् गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम् श्रीमद् वाल्मीकि रामायणत्तिൽ അയോധ്യാകാണ്ഡത്തിൽ നൂറാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഭരതനും സംഘവും സൈന്യത്തെ സന്നിവേശിപ്പിച്ച ശേഷം കാൽനടയായി ഭരതനും ശത്രുഘ്നനും സുമന്ത്രരും ഗുഹനും രാമൻ്റെ അരികിലെത്തി രാമൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഭരതൻ ഭൂമിയിൽ വീണു. ഭരതനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് ശ്രീരാമൻ പലവിധ കുശലങ്ങളെ ചോദിക്കുകയാണ്. ആദ്യം തന്നെ അച്ഛനെക്കുറിച്ചാണ് ചോദിച്ചത്. കാട്ടിൽ താൻ വരാനുള്ള കാരണത്തെക്കുറിച്ച് ചോദിച്ചു. വീണ്ടും അച്ഛനെക്കുറിച്ച്, അച്ഛൻ കുശലിയായിരിക്കുന്നില്ലേ എന്നും മറ്റും ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് കച്ചിദ് ദശരഥോ രാജ കുശലീ സത്യസംഗര രാജസൂയാശ്വമേധാനാം ആഹർത്താ ധർമ്മനിശ്ചയഃ. ധർമ്മനിശ്ചയനായ, ധർമ്മനിശ്ചയൻ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചുറപ്പിച്ച് ധർമ്മത്തെ അറിയുന്നവൻ. രാജസൂയം, അശ്വമേധം തുടങ്ങിയ യാഗങ്ങളെ നിർവഹിച്ചവനായ ദശരഥൻ രാജാവ് സത്യസന്ധൻ കുശലിയായിരിക്കുന്നില്ലേ, സുഖമായിരിക്കുന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. സ കച്ചിത് ബ്രാഹ്മണോ വിദ്വാൻ ധർമ്മനിത്യോ മഹാദ്യുതിഹി ഇക്ഷ്വാകൂണാമുപാധ്യായോ യഥാവത്താത പൂജ്യതേ. നിത്യവും ധർമ്മത്തിൽ ഉറച്ചു വസിക്കുന്നവനും മഹാതേജസ്വിയും വിദ്വാനും ബ്രാഹ്മണനുമായ വേദജ്ഞനുമായ ഇക്ഷ്വാകു വംശത്തിൻ്റെ മുഴുവൻ ഗുരുനാഥൻ വേണ്ടതുപോലെ പൂജിക്കപ്പെടുന്നുണ്ടല്ലോ, വേണ്ടതുപോലെ ആദരിക്കപ്പെടുന്നുണ്ടല്ലോ. താത്പര്യം,
വസിഷ്ഠ മഹർഷിയെ നിങ്ങളെല്ലാം വേണ്ടതുപോലെ പൂജിച്ച് ബഹുമാനിക്കുന്നില്ലേ? ഇതാണ് കുശലം ചോദിക്കുന്നത്. താത കച്ഛിച്ച കൗസല്യ സുമിത്രാ സുപ്രജാവതി സുഖിനി കച്ഛിദാര്യാച്ച ദേവി നന്ദതി കൈകയി. അല്ലയോ താത, കൗസല്യാച്ച സുമിത്രാച്ച സുഖിനി കച്ഛിത്. കൗസല്യയും സുമിത്രയും സുഖമായി ഇരിക്കുന്നുണ്ടല്ലോ. സുപ്രജാപതി ആര്യ കൈകയി ദേവി, സുപ്രജാപതിയായ നല്ല മകനോടൊത്ത, നല്ല മകനെ പ്രസവിച്ചവളായ ശ്രേഷ്ഠയായ കൈകയി ദേവി സുഖമായി ഇരിക്കുന്നുണ്ടല്ലോ. അമ്മമാരെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കച്ചിദ് വിനയ സമ്പന്ന കുലപുത്രോ ബഹുശ്രുത അനസൂയുരനുദ്രഷ്ട സത്കൃതസ്തേ പുരോഹിത. അത്യന്തം അറിവുള്ളവനും സത്കുലത്തിൽ ജനിച്ചവനും ബഹുശ്രുത അനേക ശാസ്ത്രങ്ങളെ പഠിച്ചവനും അനസൂയുഹു ശുദ്ധമായ ബുദ്ധിയോടൊത്തവനും അസൂയാരഹിതനും അനുദ്രഷ്ട ജ്ഞാനദൃഷ്ടിയോടൊത്തവനുമായ തേ പുരോഹിത, നിൻ്റെ പുരോഹിതൻ സത്കൃത കച്ചിത്, വേണ്ടതുപോലെ ബഹുമാനിക്കപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ രാജഗുരുവായ വസിഷ്ഠൻ പൂജിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച ശേഷം അമ്മമാരെക്കുറിച്ച് അന്വേഷിച്ചു. ആദ്യം രാജാവ് ദശരഥനെക്കുറിച്ച് അന്വേഷിച്ചു, പിന്നീട് മഹർഷി വസിഷ്ഠ മഹർഷിയെക്കുറിച്ച് അന്വേഷിച്ചു, പിന്നെ മൂന്ന് അമ്മമാരെക്കുറിച്ച് അന്വേഷിച്ചു, അതിനുശേഷം പുരോഹിതനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. പുരോഹിതൻ സുയജ്ഞ മഹർഷിയാണ്. സുയജ്ഞ മഹർഷി കുശലിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. കച്ചിദഗ്നിഷുതേ യുക്തോ വിധിജ്ഞോ മതിമാനർജുഹു ഹുതം ച ഹോഷ്യമാണം ച കാലേ വേദയതേ സദാ. അഗ്നിഷു യുക്ത വിധിജ്ഞഃ മതിമാൻ ഋജുഹു ഹുതം ഹോഷ്യമാണം ച സദാകാലേ തേ വേദയതേ കച്ചിത്. അഗ്നി ക്രിയകളിൽ നിപുണനും അഗ്നിഹോത്ര വിധികളെ പൂർണ്ണമായി അറിയുന്നവനും ബുദ്ധിമാനുമായ അദ്ദേഹം, താത്പര്യം പുരോഹിതൻ, അവസാനം ചോദിച്ച പുരോഹിതനെക്കുറിച്ചാണ്, പുരോഹിതൻ ചെയ്യപ്പെട്ട ഹോമത്തെക്കുറിച്ചും ചെയ്യേണ്ടുന്ന ഹോമത്തെക്കുറിച്ചും വേണ്ടതുപോലെ നിന്നെ ബോധിപ്പിക്കുന്നില്ലേ? യഥാകാലം എന്തൊക്കെ ഹോമങ്ങൾ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള വിഷയം യഥാസമയം നിന്നെ അറിയിക്കുന്നില്ലേ? അത് പുരോഹിതൻ്റെ കർത്തവ്യമാണ്. രാജാവിനെ അറിയിച്ചിരിക്കണം യഥാകാലം, ഇന്നതൊക്കെ ചെയ്തു, ഇനി ഇന്നതൊക്കെ ചെയ്യാനുണ്ട്. അത് യഥാസമയം അറിയിക്കുന്നില്ലേ? കച്ചിദ് ദേവാൻ പിതൃൻ മാതൃ ഗുരുൻ പിതൃസമാനപി വൃദ്ധാംശ്ച താത വൈദ്യാംശ്ച ബ്രാഹ്മണാംശ്ച അഭിമന്യസേ. അല്ലയോ താത, ദേവാൻ ദേവന്മാരെയും പിതൃൻ പിതൃക്കളെയും മാതൃ അമ്മമാരെയും ഗുരുവിൻ ഗുരുജനങ്ങളെയും പിതൃസമാൻ അച്ഛന് തുല്യം ബഹുമാനിക്കേണ്ടവരെയും വൃദ്ധാൻ വൃദ്ധന്മാരെയും, വൃദ്ധന്മാരെന്ന് പറയുമ്പോൾ വയോവൃദ്ധന്മാരും ജ്ഞാനവൃദ്ധന്മാരും
തപോവൃദ്ധന്മാരും ശീലവൃദ്ധന്മാരും. അങ്ങനെയുള്ള വൃദ്ധന്മാരെയും വൈദ്യന്മാരെയും ബ്രാഹ്മണന്മാരെയും വേദജ്ഞന്മാരെയും നീ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ലേ? ഇവിടെ കുശലം ചോദിക്കുന്നതിൻ്റെ മധ്യേ വ്യക്തമായ സദാചാര മൂല്യങ്ങളെ, രാജാവ് പരിപാലിക്കേണ്ടുന്ന ധർമ്മവിശേഷങ്ങളെ എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട് രാമൻ. ഇതൊക്കെ നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇതെല്ലാം കുശലം ചോദിക്കുന്നത് പോലെയാണ് ചോദിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഒരു രാജാവിനാൽ ഭരണാധികാരിയാൽ ചെയ്യപ്പെടേണ്ടുന്ന കർത്തവ്യങ്ങളെ എണ്ണി എണ്ണി പറയുന്നുകൂടിയാണ് അവിടെ. അത് ശ്രദ്ധേയമാണ്. ഈശ്വസ്ത്രവരസമ്പന്നം അർത്ഥശാസ്ത്രവിശാരദം സുധന്വാനമുപാധ്യായം കച്ചിത്വം താതമന്യസേ. ഹേ താത, ഈശ്വസ്ത്രവരസമ്പന്നം, അമ്പും വില്ലിൻ്റെയും പ്രയോഗത്തിൽ അങ്ങേയറ്റം ശ്രേഷ്ഠനും അർത്ഥശാസ്ത്രവിശാരദം, അർത്ഥശാസ്ത്രത്തിൽ നിപുണനും സുധന്വാവും നല്ലപോലെ ആയോധന സാമർഥ്യത്തോടൊത്തവനുമായ ഉപാധ്യായനെ നീ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ലേ? കച്ചിത് മന്യസേ, നീ നല്ലതുപോലെ ബഹുമാനിക്കുന്നില്ലേ? കച്ചിദാത്മസമാശൂരാഹ ശ്രുതവന്തോജിതേന്ദ്രിയാഹ കുലീനാശ്ചേങ്കിതജ്ഞാശ്ച കൃതസ്തേ താത മന്ത്രിണഹ. അല്ലയോ താത, തനിക്ക് തുല്യന്മാരും ശൂരന്മാരും ശാസ്ത്രജ്ഞന്മാരും ഇന്ദ്രിയജയം നേടിയവരും കുലീനന്മാരും ഇംഗിതജ്ഞന്മാരുമായവർ നിന്നാൽ മന്ത്രിമാരാക്കപ്പെട്ടിട്ടില്ലേ? അപ്പോൾ മന്ത്രിമാർക്ക് വേണ്ട ഗുണങ്ങളാണ് അഥവാ മന്ത്രിമാരുടെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ളവരെ നീ മന്ത്രിയാക്കിയിട്ടില്ലേ, മന്ത്രിമാരാക്കിയിട്ടില്ലേ? തനിക്ക് തുല്യം വീര്യമുള്ളവർ, അതാണ് ആദ്യം പറയുന്നത്. ആത്മസമാഹ ശൂരാഹ, ശൂര ശൗര്യമുള്ളവർ, ശൂരഗുണമുള്ളവർ, അധർമ്മികളായവരെ ഹിംസിക്കാനുള്ള സാമർഥ്യം, അധർമ്മികളെ കൊല്ലാനുള്ള സാമർഥ്യം മന്ത്രിമാർക്ക് വേണം, അതാണ് ശൂരാഹ. ശ്രുതവന്ത, ശാസ്ത്രജ്ഞാനികളായിരിക്കണം, വേദം പഠിച്ചവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം, നല്ല വിദ്യാസമ്പന്നരായിരിക്കണം മന്ത്രിമാർ. അതൊക്കെയായിട്ടും പ്രയോജനമില്ല ഇന്ദ്രിയമടക്കാത്തവരാണെങ്കിൽ. ജിതേന്ദ്രിയാഹ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ അനേക അനർത്ഥങ്ങളിൽ മന്ത്രിമാർ പോയി വീഴും. അങ്ങനെ മന്ത്രിമാർ പോയി അനർത്ഥങ്ങളിൽ വീണാൽ രാജ്യം നശിക്കും. അതുപോലെ ഇംഗിതജ്ഞന്മാർ, വ്യക്തമായി പറയാതെ തന്നെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നവരാവണം, അടയാളങ്ങളെ കണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാകണം. അത് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. അല്ലാതെ നിർദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവനല്ല മന്ത്രി. അതുപോലെ കുലീനാഹ, കുലീനന്മാർ, കുലധർമ്മമായി ശാസ്ത്ര പാരമ്പര്യമുള്ളവർ, അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് അങ്ങനെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പഠിച്ച് തലമുറകളായി വന്നവർ, അങ്ങനെയുള്ളവർ, അങ്ങനെയുള്ളവർ അല്ലയോ മകനെ നിന്നാൽ മന്ത്രിമാരാക്കപ്പെട്ടിട്ടില്ലേ? മന്ത്രോ വിജയമൂലം ഹി രാജ്ഞാം ഭവതി രാഘവ സുസംവൃതോ മന്ത്രധരൈഹി അമാത്യൈ ശാസ്ത്ര കോവിദൈഹി. അല്ലയോ രാഘവ, ഭരത, മന്ത്രധരൈഹി ശാസ്ത്ര കോവിദൈഹി അമാത്യൈഹി സുസംവൃതം മന്ത്ര സുസംവൃത മന്ത്ര
രാജ്ഞാം വിജയമൂലം ഭവതി. ഒരു ഭരണാധികാരിയുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഒരു ഭരണാധികാരിയുടെ വിജയത്തിൻ്റെ മൂലം എന്താണ്? രാമൻ പറയുകയാണ്, മന്ത്രധരൈഹി ശാസ്ത്രകോവിദൈഹി അമാത്യൈഹി സുസംവൃത മന്ത്ര. മന്ത്രനിപുണന്മാരായ, ആലോചനാശക്തിയുള്ള, വളരെ ദീർഘമായി ചിന്തിക്കാൻ കഴിയുന്നവരായ ശാസ്ത്രവിദഗ്ധന്മാർ, ശാസ്ത്രവിശാരദന്മാർ, വിവിധ മേഖലകളിൽ അങ്ങേയറ്റം അറിവുള്ള ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെയുള്ള മന്ത്രിമാരാൽ സുസംവൃതമാകുന്ന, രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്ന മന്ത്രങ്ങൾ ഒരിക്കലും പരസ്യമാകരുത്. കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ അത് നടപ്പിലാക്കിയ ശേഷം മാത്രമേ ലോകത്തിൽ അറിയാൻ പാടുള്ളൂ, അല്ലാതെ പരസ്യപ്പെടാൻ പാടില്ല. അങ്ങനെ രഹസ്യമാക്കി മന്ത്രങ്ങളെ സൂക്ഷിക്കാൻ കഴിവുള്ള മന്ത്രിമാരാൽ സംവൃതമാക്കപ്പെടുന്ന മന്ത്രമാണ് ആലോചിച്ചുറപ്പിക്കപ്പെട്ട അഥവാ ആലോചിച്ച് തീരുമാനിക്കപ്പെട്ടതായ മന്ത്രമാണ് രാജാക്കന്മാരുടെ വിജയത്തിന് മൂലകാരണം. മന്ത്രോ വിജയമൂലം ഹി രാജ്ഞാം ഭവതി രാഘവ സുസംവൃതോ മന്ത്രധരൈഹി അമാത്യൈ ശാസ്ത്രകോവിദൈഹി. ഇതൊക്കെ എക്കാലവും പ്രസക്തമായ, രാജഭരണത്തിൽ മാത്രമല്ല, രാജഭരണമായാലും ജനാധിപത്യമായാലും ഏത് തരത്തിൽപ്പെട്ട ഭരണരീതിയായാലും പ്രസക്തമായ ആശയമാണിത്. കച്ചിത് നിദ്രാവശം നൈഷീഹി കച്ചിത് കാലേ പ്രബുദ്ധ്യസേ കച്ചിച്ച പരരാത്രേഷു ചിന്തയസ്യർത്ഥ നൈപുണം. അല്ലയോ താത്ത, നിദ്രാവശം ന ഐഷി കച്ചിത്, നീ നിദ്രാവശകനായി തീർന്നിട്ടില്ലല്ലോ, ഉറങ്ങി ഉറങ്ങി കാലം കളയുന്നില്ലല്ലോ. ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് ഉചിതമല്ല അത്. പാകത്തിന് ഉറങ്ങണം, പക്ഷേ നീ ഒരിക്കലും നിദ്രാവശമാകുന്നില്ലല്ലോ, നിദ്രയ്ക്ക് ഉറക്കത്തിന് അടിമയാവുന്നില്ലല്ലോ. അവിടെ ഉറക്കം എന്നുള്ളത് ആലസ്യം, പ്രമാദം തുടങ്ങിയ എല്ലാത്തിനെയും ഉപലക്ഷണാർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഒരു ഭരണാധികാരി ഒരിക്കലും നിദ്രാവശകനാവരുത്, പ്രമാദവശകനാവരുത്, അലസനാവരുത്. കാലേ പ്രബുദ്ധ്യസേ, യഥാസമയം നീ ഉണരുന്നുണ്ടല്ലോ, വൈകിയല്ലല്ലോ നീ ഉണരുന്നത്, യഥാകാലം ഉണരുന്നുണ്ടല്ലോ. മാത്രമല്ല, അപരരാത്രേഷു അർത്ഥനൈപുണം ചിന്തയസി, രാത്രിയുടെ അവസാന യാമത്തിൽ, അതായത് ഉദയത്തിന് മുമ്പുള്ള യാമത്തിൽ, 3 മണിക്കൂർ സമയത്ത് ഉണർന്ന് ഇനി ചെയ്യാനുള്ള അർത്ഥനൈപുണ്യത്തെ, എന്തൊക്കെ ചെയ്യണം, നാളെ എന്തെല്ലാം പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നീ നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ടോ? വരാനിരിക്കുന്ന പകൽ എന്തെല്ലാം ജോലി ചെയ്യണമെന്നുള്ളത് ഉദയത്തിന് മുമ്പുള്ള യാമത്തിൽ തന്നെ നീ ചർച്ച ചെയ്ത് ചിന്തിച്ച് ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ടോ? കച്ചിൻ മന്ത്രയസേനൈകഹ കച്ചിന്ന ബഹുഭിസഹ കച്ചിത്തേ മന്ത്രിതോ മന്ത്രോ രാഷ്ട്രം ന പരിധാവതി. കച്ചിത് നൈകഹ മന്ത്രയസേ, നീ ഒറ്റയ്ക്കൊന്നും ചിന്തിച്ചുറപ്പിക്കുന്നില്ലല്ലോ. ഒരു ഭരണാധികാരി ഒരിക്കലും ഒറ്റയ്ക്ക് ചിന്തിച്ചുറപ്പിക്കരുത്. ഭരണാധികാരി ഒറ്റയ്ക്ക് ചിന്തിച്ചുറപ്പിക്കുന്നത് അനർത്ഥമാകും. എത്ര പ്രഗത്ഭനായാലും എത്ര ബുദ്ധിശാലിയായാലും മന്ത്രിമാരോട് കൂടി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനത്തിലെത്താൻ പാടുള്ളൂ. ന ഏകഹ മന്ത്രയസേ, അതുപോലെ മറ്റൊരർത്ഥം
നീ ഒരു മന്ത്രിയുടെ ഉപദേശം മാത്രം സ്വീകരിക്കുന്നില്ലല്ലോ, അതും പാടില്ല. ഒരു മന്ത്രിയുടെ ഉപദേശം മാത്രം സ്വീകരിക്കരുത്. ഒരു മന്ത്രിക്ക് തന്നിൽ നിന്നാണ് ഉപദേശം സ്വീകരിക്കുന്നതെന്ന് തോന്നാം, അതിന് വിരോധമില്ല. പക്ഷെ ഒരു വിഷയത്തെ ഒന്നിലധികം മന്ത്രിമാരോട് അന്വേഷിക്കണം, എന്നിട്ട് രാജാവ് തീരുമാനത്തിലെത്തണം, ഭരണാധികാരി തീരുമാനത്തിലെത്തണം. അതുപോലെ കച്ചിന്ന ബഹുഭിസഹ മന്ത്രയസേ, പലരോടുകൂടി ആലോചിക്കാതിരിക്കുന്നില്ലേ? ഇത് രണ്ടും വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നും, ഒരിക്കലും വിരുദ്ധമല്ല. ചില വിഷയങ്ങൾ രാജാവ് ഭരണാധികാരി തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് പലരോട് ആലോചിക്കേണ്ടി വരും. പക്ഷേ ആ പലരോടുള്ളത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കണം ആലോചിക്കുന്നത്. ചില വിഷയങ്ങൾ ഒരിക്കലും കൂട്ടായ ചർച്ചയ്ക്ക് വിഷയമാക്കരുത്, അതും കൂട്ടായി ചർച്ച ചെയ്യണം. അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ മന്ത്രിയോടും അഭിപ്രായം അന്വേഷിക്കാം. ചിലത് കൂട്ടമായി ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ടാവും, അതങ്ങനെയും ചിന്തിക്കണം. ഏറ്റവും പ്രധാന വിഷയം ഇതാണ്, മന്ത്രിതഹ മന്ത്രഹ രാഷ്ട്രംന പരിധാവതി. രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന വിഷയം രാഷ്ട്രത്തിൽ പരസ്യമാകുന്നില്ലല്ലോ. ഭരണാധികാരികൾ നടപ്പിലാക്കേണ്ടുന്ന ചില വിഷയങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമേ പ്രജകൾ അറിയാൻ പാടുള്ളൂ. അല്ലാതെ അതിനു മുമ്പ് നാട്ടിൽ പാട്ടാകുന്നില്ലല്ലോ. കച്ചിദർത്ഥം വിനിശ്ചിത്യ ലഘുമൂലം മഹോദയം ക്ഷിപ്രമാരഭസേ കർത്തും ന ദീർഘയസി രാഘവ. ഹേ രാമ, ഹേ രാഘവ, ഹേ ഭരത, രഘുവംശത്തിൽ പിറന്ന അല്ലയോ ഭരത, ലഘുമൂലം മഹോദയമർത്ഥം വിനിശ്ചിത്യ ക്ഷിപ്രം കർത്തും ആരഭസേ ന ദീർഘയസി കച്ചിത്. വളരെ ലഘുവായി തുടങ്ങാവുന്നതും എന്നാൽ വലിയ ഫലത്തെ നൽകുന്നതുമായ കാര്യത്തെ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ നീ ഉടനെ നിർവഹിക്കുന്നില്ലേ, അല്ല അത് നീട്ടിവെക്കുന്നില്ലല്ലോ? ചോദ്യമാണ്. താത്പര്യം, വളരെ വിഷമകരമായ കാര്യങ്ങൾ മുൻകൂട്ടി ആലോചിച്ച് നിർവഹിക്കേണ്ടതായിട്ടുണ്ടാവും. എന്നാൽ രാജാവിനെ സംബന്ധിച്ച് എളുപ്പം ചെയ്തു തുടങ്ങാവുന്നതും അങ്ങനെ ചെയ്താൽ വലിയ ഫലം രാജ്യത്തിന് നൽകുന്നതുമായ കാര്യങ്ങളുണ്ടാവും. ഒരിക്കലും അതിൽ കാലവിളംബം വരുത്തരുത്. തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ നടപ്പിലാക്കണം. അങ്ങനെ തീരുമാനമെടുത്ത ശേഷം നടപ്പിലാക്കാൻ നീ താമസിപ്പിക്കുന്നില്ലല്ലോ. അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം നടക്കാതാവും. ഇങ്ങനെ കുശലതയോടുകൂടി നീ രാജ്യഭരണം ചെയ്യുന്നില്ലേ എന്ന് പല ആശയങ്ങളെ എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ട് ശ്രീരാമൻ ഭരതനോട് ചോദ്യം ചെയ്യുകയാണ്. ഈ ഭാഗം തുടർന്ന് വരുന്നുണ്ട്, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.